നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചിക്കൊരു പ്രസവിക്കാത്ത പെൺകുട്ടിയെ തേടി ഞാൻ കുറെ അലഞ്ഞു. അവസാനം അച്ഛനെ സർജറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാ ഡോക്ടർ സന്ധ്യ പരിചയപ്പെടുന്നത്. അത് നല്ലൊരു സൗഹൃദമായിട്ട് മാറി. അങ്ങനെ ഒരു ദിവസം വെറുതെ സന്ധ്യയോട് വിശേഷങ്ങൾ തിരക്കാൻ പോയപ്പോഴാ അർച്ചന എന്ന സ്വർണ്ണ മീനിനെ ഞാൻ കാണുന്നത്. എന്താ ഡോക്ടർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്താണെങ്കിലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞോളൂ. അർച്ചനയുടെ സ്കാൻ റിപ്പോർട്ട് കാണുന്നത് അത്ര നല്ല കാര്യമല്ല. എന്നുവെച്ചാ അർച്ചനയ്ക്ക് ഇനി ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന്. അത് അന്നത്തെ ആക്സിഡന്റില് വയറിനേറ്റ ക്ഷതം മൂലം സംഭവിച്ചതാ. യൂട്രസിന് പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വയറുവേദന. ലക്ഷണങ്ങളൊക്കെ അതിന്റെ ആയിരുന്നു. ഇനി ഒരിക്കലും എന്റെ മോൾ അമ്മയാവില്ല ഡോക്ടർ. ഡോക്ടറെ, ഇതിനൊരു ചികിത്സയില്ലേ? ഒരു സാധ്യതയില്ല. അഥവാ അങ്ങനെ പ്രഗ്നന്റ് ആയാൽ അത് അച്ഛനയുടെ ജീവന് തന്നെ ആപത്താകും. ഇതാര്? നെല്ലിശ്ശേരി കൺസ്ട്രക്ഷൻ സിഇഒ അവന്തിക മാഡത്തെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. വല്ലപ്പോഴും ഈ പാവങ്ങളെ വന്നൊന്ന് കാണുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയൊക്കെ ആകാലോ മാഡം. ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ. എന്നിട്ട് എന്താ സന്ധി വിളിക്കാഞ്ഞ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? വിളിക്കണം തോന്നിയ അപ്പൊ തന്നെ വിളിക്കണം. ഓക്കെ, ഡൺ. അവരെന്താ കരഞ്ഞോണ്ടിറങ്ങിപ്പോയെ? അതൊരു സങ്കട കഥയാ. ആ പോയത് ഒരു റിട്ടയർഡ് സ്കൂൾ മാഷ ദയാനന്ദൻ, കൂടെയുള്ളത് ഭാര്യ കമല. അവരുടെ മകൾ അർച്ചനയ്ക്ക് ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അബ്ഡമനും ലോവർ അബ്ഡമനുമായിരുന്നു പരിക്ക്. ചികിത്സയൊക്കെ കഴിഞ്ഞ് പോയതാ. പിന്നെ വയറുവേദന എന്ന് പറഞ്ഞ് വന്നതാ. സ്കാൻ ചെയ്തപ്പോ പ്രശ്ന ഗർഭിണിയാവില്ല. പാവങ്ങള് അത് കേട്ട് തകർന്നു പോയതാ. ഇതിന് മാത്രം എന്ത് പാപാ നമ്മള് ചെയ്ത്? അച്ഛനോട് നമ്മൾ എങ്ങനെ പറയും? പക്ഷേ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. എന്റെ കൈ തന്നെ വിറച്ചിട്ട് വയ്യ. പക്ഷേ എത്ര വയസ്സുണ്ട് ആ കുട്ടിക്ക്? 20 വയസ്സ്. ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അവന്തിക ഇച്ഛിച്ചതും ഡോക്ടർ കൽപ്പിച്ചതും ഒന്ന് തന്നെ, ആ അർച്ചനെ ഒന്ന് കാണണമല്ലോ. നീ എന്താ ആലോചിക്കുന്ന? ഏയ്, ഒന്നുമില്ല. സന്ധ്യ, എനിക്കറിയാം മാഷിനെ. എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാഷാ. ആ റിപ്പോർട്ടൊന്ന് തന്നെ.
ഞാനൊന്ന് കണ്ടോട്ടെ അവരെ. അനൂപ വിളിക്കുന്നേ, സ്കാൻ റിസൾട്ട് വന്നോന്ന് ചോദിക്കാനാ. ഫോണിപ്പൊ എടുക്കണ്ട, അവരോടിപ്പോ ഒന്നും പറയണ്ട. ദയാനന്ദമാഷല്ലേ? അതെ. എന്നെ എന്നെ മനസ്സിലായോ? ഞാൻ അവന്തിക, മാഷിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡോക്ടർ സന്ധ്യന്റെ ഒരു ഫ്രണ്ടാ. സന്ധ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സങ്കടമായി പോയല്ലോ മാഷെ, വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ. എനിക്ക് സന്തോഷം സങ്കടം ഒരുമിച്ചാണല്ലോ കിട്ടിയത്. ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി അർച്ചന, ദൈവം ഇങ്ങനെ ഒരു വിധി അവൾക്ക് കൊടുത്തത്. അർച്ചന, നിങ്ങൾ വിഷമിക്കണ്ട, ധൈര്യം കൈവിടാതിരിക്കുക. ഇപ്പം മെഡിക്കൽ സയൻസ് ഒരുപാട് ഡെവലപ്ഡ് ആണ്. എന്തിനേയും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു കാലത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്ന് നടക്കില്ലാത്തത് നാളെ നടക്കും. അർച്ചന ചെറുപ്പമല്ലേ, ആ കുട്ടിക്ക് ഇപ്പോൾ ഉള്ള പ്രോബ്ലംസൊക്കെ വിദഗ്ധ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എൻ്റെ ഒരു വിശ്വാസം. തൽക്കാലം അർച്ചനയോട് ഈ വിവരമൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. തൽക്കാലം മാഷൻ ചേച്ചി അറിഞ്ഞ വിവരങ്ങളൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ പരിചയത്തിലുള്ള ഡോക്ടേഴ്സ് കുറച്ചു പേര് അമേരിക്കയിലും മറ്റും ഉണ്ട്, അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്നിട്ട് മതി അർച്ചനെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അല്ല, അർച്ചന എവിടെ? വേണ്ട അതിര, നീ വരണ്ട. ആവണിയെ സ്കൂളിൽ ചെന്ന് വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിക്കോ. ഇവിടെ അഡ്മിറ്റ് ആവേണ്ട പ്രശ്നമൊന്നുമില്ല. സ്കാനിങ്ങിന്റെ റിസൾട്ട് എന്തായെന്നറിയാൻ നിൽക്കുമ്പോഴല്ലേ നീ വിളിച്ചത്. ആ, അച്ഛനും അമ്മയും ഡോക്ടറോട് സംസാരിക്ക. ശരി. അർച്ചനല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.